നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി പറഞ്ഞതുപോലെ നല്ലൊരു പയ്യനെ കിട്ടിയ വച്ച് താമസിപ്പിക്കാതെ നിന്റെ വിവാഹം നടത്താം. ഇല്ല, അത് നടക്കില്ല. ഇവളെ ഡിവോഴ്സ് ചെയ്യ്, എന്നിട്ട് എന്നെ വിവാഹം കഴിക്കേ. ചേച്ചി, ജാസ്മിൻ കത്തി കയറുകയാണല്ലോ. ഇവളെ ഡിവോഴ്സ് ചെയ്യാ. ജാസ്മിൻ, വിശാൽ സാറ് എന്നെ ഡിവോഴ്സ് ചെയ്യുന്നോ? സാർ അതൊരിക്കലും ചെയ്യില്ല. ഇനി അഥവാ സാർ ഡിവോഴ്സിന് ശ്രമിച്ചാലും ഞാൻ സാറിന് ഡിവോഴ്സ് കൊടുക്കില്ല. അപ്പൊ നീ എന്തി? ജാസ്മിൻ, നീ വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നതാണ് നല്ലത്. എന്തിനാ നടക്കാത്ത സ്വപ്നത്തിന്റെ പുറകെ സഞ്ചരിച്ച് നല്ലൊരു ജീവിതം ഇങ്ങനെ പാഴാക്കി കളയുന്ന? അതുമാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനും കൂടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. വിശാൽ സാറിനോട് ഞാൻ അനുവാദം ചോദിച്ചില്ല, എങ്കിലും വിശാൽ സാറ് എതിർപ്പൊന്നും പറയില്ലെന്നാണ് എന്റെ വിശ്വാസം. ഇന്നു മുതൽ ഞാനും വിശാൽ സാറും രണ്ട് മുറിയിലെ കിടപ്പ് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ, എന്തിന് രണ്ട് മുറിയിൽ കഴിയണം? ഞങ്ങൾ ഇന്നു മുതൽ ഒരുമിച്ച് ഒരു മുറിയിൽ കഴിയും. എന്താ വിശാൽ സാർ, സാർ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞത് അവിവേകാണോ? ഏയ്, ഒരിക്കലുമല്ല. ഇത്രയും നാളും നീണ്ടുപോയി എന്നുള്ളൊരു വിഷമം എനിക്കിപ്പോ തോന്നുന്നത്. ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു തീരുമാനമെടുത്തല്ലോ. നന്നായി മക്കളെ. അപ്പോ നിങ്ങളുടെ പ്രഥമ രാത്രിക്ക് ആശംസകൾ രണ്ടുപേർക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.